ഞങ്ങളുടെ ഈ ശബ്ദം ശ്രവിക്കുന്ന, ഈ വീഡിയോയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഒരു അനുഗ്രഹിക്കപ്പെട്ട ചിന്തയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യാം. സ്വാതന്ത്ര്യം ലഭിച്ച മനുഷ്യൻ ശാരീരികം, മാനസികം, സൈദ്ധാന്തികം, പൈശാചികം, ജഡീയം എന്നു വേണ്ട സകല പാപങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിതൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇത് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ എന്നെ പ്രേരിപ്പിച്ച വല്ലാത്ത ഒരു അടിമത്തം ഈ യുവതലമുറയെ പിച്ചി ചിന്തിക്കൊണ്ടിരിക്കുക, അത് ലഹരി മരുന്നുകളുടെ വല്ലാത്ത ഒരു ഉപയോഗവും അതിൽ നിന്ന് ഉണ്ടാകുന്ന കുടുംബങ്ങളുടെ അരാജകത്വം, അത് നിമിത്തം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ജുഡീഷ്യറിക്കും ഉണ്ടാകുന്ന തലവേദനകൾ, മാതാപിതാക്കളുടെ കരച്ചിൽ, ഇന്നൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വ്യക്തിത്വത്തിൻ്റെ മോചനമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. 1947 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു രാജ്യത്തിന് കിട്ടിയ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം വ്യക്തികൾക്കും കൂടെ ലഭ്യമാണ് എന്ന് അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കുന്നെങ്കിലും സത്യത്തിൽ അത് വല്ലാത്ത പ്രവൃത്തികളിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യമായിട്ട് തോന്നാറില്ലേ? അധാർമികതയുടെ ചുടലപ്പറമ്പിൽ നിന്ന് സാൻമാർഗികതയുടെ വിശാലതയിലേക്ക് ഒരു യാത്ര ചെയ്യാനുള്ള മനസ്സ്, അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് എന്താ ചിന്തിക്കാത്തത്? കുറ്റാരോപണങ്ങളുടെ കൂച്ചുവിലങ്കിൽ നിന്ന്, ക്രൂരതയുടെ കൂപത്തിൽ നിന്ന്, ആ കുഴിക്കകത്തു നിന്ന് രക്ഷപ്പെടാനുള്ള ഒരാഗ്രഹമെങ്കിലും ഉണ്ടാകണ്ടേ? കാമ, ക്രോധ, മാത്സര്യ, വൈകാരിക തലങ്ങളിൽ നിന്ന് സത്യത്തിൻ്റെ പന്താവിലേക്കുള്ള ഒരു ഗമനം, ഒരു യാത്ര, ആ സ്വാതന്ത്ര്യം. അങ്ങനെ പറയുമ്പോൾ അതിന് ദൈവിക പരിവേഷമുണ്ട്, അതിന് ദൈവോന്മുഖമായ ഒരു നല്ല ചിന്ത അതിനകത്തുണ്ട്. ബ്രൗൺ ഷുഗറും ഹാഷിഷും മരിഞ്ചുവാനയും കഞ്ചാവും പെതഡിനും MDMA LSD ഓപ്പിയം, മോർഫൈൻ, കോഡൈൻ, മെഫഡ്രോൺ ഡ്രഗ്, മെഥഡോൺ ഹൈഡ്രോക്ലോറൈഡ് അല്ലെങ്കിൽ ഡോളോഫോണിയ എന്നും വേണ്ട, എന്തെല്ലാം സൈസ് ലഹരി മരുന്നുകൾ, രാസലഹരികൾ, ഹെറോയിൻ, ഈ കൊക്കൈൻ്റെ ലീഫുകളും പൊടികളും, ട്രാമഡോൾ, ഈ ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ സമീപ രാജ്യങ്ങൾ ഒക്കെ ഇന്ത്യയിലേക്ക് ലഹരി മരുന്ന് കടത്തി ഇന്ത്യൻ തലമുറയെ നശിപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരു വലിയ അജണ്ടയുണ്ട്. അത് ഭരണതന്ത്രജ്ഞന്മാർ മുതൽ രാഷ്ട്രീയ മീമാംസകർ ഉൾപ്പെടെ ജുഡീഷ്യറിയും ഇന്നത്തെ നിയമ ലോകവുമൊക്കെ അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വാർത്തകളും ന്യൂസുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. തീവ്രവാദങ്ങൾ, ജാതീയ ചിന്തകൾ, മനുഷ്യനെ അകപ്പെടുത്തുന്ന വിവിധ അടിമത്വ ചിന്തകൾ, ഇതങ്ങോട്ട് വർദ്ധിച്ചിട്ട് സിനിമ, സീരിയലുകൾ, ശരീര സൗന്ദര്യ വർധന വസ്തുക്കൾ, ബ്യൂട്ടി പാർലറുകൾ എന്തിനേറെ, ബാർ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ ഒക്കെ കേന്ദ്രീകരിച്ച് ഈ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഷോർട്ട് ഫിലിംസും മറ്റുമൊക്കെ വർദ്ധിച്ചപ്പോൾ കാർഡുകളൊക്കെ തിരഞ്ഞെടുത്ത് ഗ്രൂപ്പായിട്ട് ചെന്ന് ഇങ്ങനെയുള്ള ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ട് അതിൻ്റെ രാസലഹരിയിൽ അശ്ലീല സിനിമകൾ എടുക്കുക, അതിൽ അഭിനയിച്ച ശേഷം ബോധം വീണ് കഴിയുമ്പോൾ ചെയ്ത തെറ്റായി പോകും തോന്നുക, എടുത്തവർക്ക് വിരോധമായി കേസ് കൊടുക്കുക, വല്ലാത്തൊരവസ്ഥയിലൂടെ പോവുക. ഇതിനെന്താ ചെയ്യേണ്ടത്?
ഇതിനെന്താ എങ്ങനെ ഒരു മാറ്റം ഉണ്ടാകണ്ടേ? ഇത് നീണ്ട ഒരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ സമയമെടുക്കാതെ ഞാനിത് ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. നമ്മുടെ വീടുകളെല്ലാം സ്നേഹത്തിൻ്റെ റിസോർട്ടുകൾ അല്ല, സ്നേഹത്തിൻ്റെ കലവറകളായി, സ്നേഹത്തിൻ്റെ ആലയങ്ങളായി നമ്മുടെ വീടുകൾ മാറട്ടെ. നമ്മുടെ വീടുകൾ ഒരു കുട്ടി സ്വർഗങ്ങളാകട്ടെ. അമ്മയും അപ്പനും മക്കളുമെല്ലാം പരസ്പരം ഹൃദയം പങ്കുവെക്കുന്ന നല്ല കൂടുകളായി, കൂടാരങ്ങളായി നമ്മുടെ വീടുകൾ മാറട്ടെ. സ്വാതന്ത്ര്യത്തിന് എത്ര വയസ്സായി? അത്രയും തന്നെ വയസ്സുണ്ട് അടിമത്തത്തിന്. സത്യം എന്നത് ഐതിഹ്യത്തിനും മിഥ്യയ്ക്കും പൊയ്മുഖത്തിനുമിടയിൽ പ്രാപഞ്ചിക വ്യാപോഹങ്ങളാൽ മറയ്ക്കപ്പെട്ടതോ മറയപ്പെട്ടതോ ആയി തോന്നിയാലും മനുഷ്യൻ്റെ അജ്ഞതയും അവൻ്റെ അറിവില്ലായ്മയും അന്ധവിശ്വാസങ്ങളും അതാവരണം ചെയ്തിരിക്കുന്നവൻ്റെ ചിന്തകൾക്കൊരു മാറ്റം വരുമ്പോൾ സത്യം അവന് കൃത്യമായി വെളിപ്പെടും. സത്യം ദൈവമാണ്, സത്യം ദൈവവചനമാണ്, സത്യം സാന്മാർഗികതയുടെ ചൂണ്ടുപലകയാണ്, സത്യം ധാർമ്മികതയുടെ കുടിമരമാണ്. ആ സത്യം ആണ് നമ്മിൽ സ്വാതന്ത്ര്യം തരുന്നത്. ഞാൻ ബൈബിളിലെ ഒരു വാക്യം വായിച്ചത് അവസാനിപ്പിക്കാം. ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യോഹന്നാൻ 8:32, ഗലാത്യലേഖനം 5:1. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, ഇനിയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. അർത്ഥാൽ തെറ്റുകളുടെ അടിമനുഖം, ലഹരിയുടെ അടിമനുഖം, മദ്യത്തിൻ്റെ അടിമനുഖം, മതാലസകളുടെ അടിമനുഖം, മണ്ണിൻ്റെ അടിമനുഖം, പണത്തിൻ്റെ അടിമനുഖം, സ്ഥാനത്തിൻ്റെ അടിമനുഖങ്ങൾ, അങ്ങനെ ആ നുഖം കഴുത്തിൽ വയ്ക്കപ്പെട്ട് നുഖക്കുറ്റികളിട്ട് നുഖക്കയറിനാൽ ബന്ധിക്കപ്പെട്ടാൽ പിന്നെ ഓർത്തോണം, നുഖത്തിൽ കിടക്കുന്നവന് സ്വയം സഞ്ചരിക്കാൻ കഴിയില്ല, വേറെ ആരോ ആയിരിക്കും ആ നുഖം കൊണ്ട് നടക്കുന്നത്, ആ നുഖം നിയന്ത്രിക്കുന്നത്. ഒന്ന് പുറത്തു വരാം ലഹരിയുടെ അടിമനുഖത്തിൽ നിന്ന്, ദൈവിക സ്വാതന്ത്ര്യത്തിൻ്റെ വയലിലേക്ക്, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, നന്മയുടെ, കുടുംബത്തിൻ്റെ ഐക്യതയുടെ, ഗുരുക്കന്മാരെയും നല്ല സ്നേഹിതരെയും മാതാപിതാക്കളെയും നമുക്ക് അനുസരിക്കാം നന്മയുടെ നാളേക്കായി. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.